എല ബ്രേഷൻ നമസ്കാരം ഞാൻ സിജു രാജൻ ഒരു ബിസിനസ്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസംശയം പറയാനായിട്ട് കഴിയും മാർക്കറ്റിംഗ് ആണെന്നുള്ളത് പല ബിസിനസ്സുകാരും സ്ട്രഗിൾ ചെയ്യുന്നതും ആ ഒരു എലമെൻറ്റിലായിരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എലമെൻ്റിലായിരിക്കും ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ പലപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് റീച്ചബിലിറ്റി നോക്കിയിട്ടാണ് അതായത് നമ്മുടെ പോസ്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്ന ഒരു മേഖല ഏതാണ് ഒരു സോഷ്യൽ മീഡിയ ഏതാണ് ആ മീഡിയ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തുടർന്നുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ശരിക്കും അത് മതിയോ അല്ല നമ്മൾ ഒരു ബ്രാൻഡായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു മീഡിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നാല് ഏരിയാസിലായിരിക്കണം ഈ നാല് ഏരിയാസും ഒരു പോർട്ട്ഫോളിയോ പോലെ കണ്ടതുകൊണ്ട് അതിൽ നമ്മൾ ഓരോ ഏരിയാസിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രപ്പോഷൻ നമുക്ക് വ്യത്യാസപ്പെടുത്താം പക്ഷെ നാല് ഏരിയാസിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഈ നാല് ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്കിതിനെ പി ഇ എസ് ഒ ടൂൾ പിസോ ടൂൾ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഒരു പിസോ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നാല് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വളരെ ക്യുക്കായിട്ട് നോക്കാം പി എസ് ഒയിലെ ആദ്യത്തേത് പി അതായത് പെയ്ഡ് മീഡിയ പെയ്ഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പണം കൊടുത്തിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടി അതായത് പണം കൊടുത്തിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മുടെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലാതെയുള്ള മീഡിയസ് ആയിക്കോട്ടെ പണം കൊടുത്ത് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനും നമുക്ക് പെയ്ഡ് മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും എക്സ്പെൻസീവാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് റീച്ച് ചെയ്യാനായിട്ട് കഴിയും അതായത് ഓർഗാനിക് അല്ലാത്തതു കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്കതിനെ റീ ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുന്ന ബെനിഫിറ്റ് ഉണ്ട് അതായത് പുതിയ മാർക്കറ്റ് നമ്മൾ തേടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പെയ്ഡ് മീഡിയാസ് വലിയ രീതിയിൽ നമ്മളെ സഹായിക്കും സോ ഒന്നാമത്തേത് പെയ്ഡ് മീഡിയാസ് ആണ് പെയ്ഡ് മീഡിയാസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു പരിധിവരെ പക്ഷെ പലരും ചെയ്യുന്നത് ഈ ഒരു പെയ്ഡ് മീഡിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത് പെയ്ഡ് മീഡിയ എന്ന് പറയുന്നത് നാല് മീഡിയാസിലത്തെ ഒരു ഘടകം മാത്രമാണ് ഒരു ഭാഗം മാത്രമാണ് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല പി എസ് ഒലെ രണ്ടാമത്തെ പി ഇ ഇ ഫോർ ഏൺഡ് ഏൺഡ് മീഡിയ ഏൺഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതല്ല അത് പെയ്ഡ് മീഡിയ ആണ് നമ്മളെ കുറിച്ചിട്ട് ഒരു തേർഡ് പാർട്ടി പറയുന്നതിനാണ് നമുക്ക് ഏൺഡ് മീഡിയ എന്ന് പറയാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു അത് നാളത്തെ പത്രത്തിൽ വാർത്തയായി അത് ഏൺഡ് ആണ് നമ്മൾ ഏൺ ചെയ്തതാണ് ഇത്തരത്തിൽ നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ യൂട്യൂബ് ചാനലിലോ മറ്റോ അല്ലെങ്കിൽ ബ്ലോഗിലോ മറ്റോ നമ്മളെ കുറിച്ചിട്ട് എഴുതുന്നു അല്ലെങ്കിൽ പറയുന്നു നമ്മൾ നേരിട്ട് പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നു ദറ്റ് ഈസ് ഏൺഡ് മീഡിയ ഏൺ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ മുമ്പ് ഇതിനെ നമുക്ക് പബ്ലിക് റിലേഷൻ പി ആർ എന്ന് പറയാനായിട്ട് കഴിയും പബ്ലിക് റിലേഷൻ പണ്ടത്തെ ഒരു ട്രഡീഷണൽ രീതിയിൽ പറയുകയാണെങ്കിൽ വി കൻ കോൾ ഇറ്റ് എസ് പി ആർ പബ്ലിക് റിലേഷൻ അതായത് നമ്മൾ നേരിട്ട് പറയുന്നതല്ല മറ്റൊരാൾ നമ്മളെ കുറിച്ചിട്ട് പറയുക അത്തരത്തിൽ മറ്റൊരാൾ നമ്മളെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വാർത്ത ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള ഈവൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഏൺഡ് മീഡിയയിൽ നമുക്ക് പ്രസൻസ് ഉറപ്പിക്കാനായിട്ട് കഴിയും ഏൺഡ് മീഡിയയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്യൂട്ടഡ് ആയിരിക്കും അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നതിനേക്കാളും മറ്റൊരാൾ നമ്മളെക്കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ജനങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ള മീഡിയാസിന് ഓൾറെഡി ധാരാളം ഫോളോവേഴ്സ് ഉണ്ടാകും ഈ ഫോളോവേഴ്സ് ഇവരെ ഫോളോ ചെയ്യാനായിട്ടുള്ള കാരണം ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവരെന്ത് പറയുന്നു അത് ഡെഫിനറ്റ്ലി ഇവർ ട്രസ്റ്റ് ചെയ്യും ഓഡിയൻസ് ട്രസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഭയം നമുക്ക് വേണ്ട കാരണം നമ്മൾ നേരിട്ടല്ല പറയുന്നത് മറ്റൊരാൾ വഴിയാണ് നമ്മളെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ബിൽഡിങ്ങിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും അപ്പോൾ പെയ്ഡ് മീഡിയ പോലെ തന്നെ നമ്മൾ ഏൺഡ് മീഡിയയിലും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അത് ഇന്ന കാര്യം ചെയ്തുകൊണ്ട് ചെയ്യാം എന്നുള്ളതല്ല നമുക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏണ്ട് മീഡിയയിൽ പ്രസൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി ആൻഡ് യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പി എസ് ഒ ടൂളിലെ മൂന്നാമത്തേത് പി ഇ എസ് എസ് ഫോർ ഷെയർഡ് ഷെയേർഡ് മീഡിയ ഷെയർഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പോലെ തന്നെ നമ്മളൊരു പോസ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ജനങ്ങളിലേക്ക് ആൾക്കാർ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുന്ന പരിപാടി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൊറില മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗൊറുല മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും പോസ്റ്റ്സും എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ജനങ്ങൾ തന്നെ അത് വൈറലാക്കുന്ന പരിപാടി അപ്പോൾ ജനങ്ങൾ ജനങ്ങളത് വൈറലാക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇടണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു യൂണിക്കായിട്ട് തോന്നണം അപ്പോൾ അത്തരത്തിൽ ഏൺഡ് മീഡിയയിൽ നമ്മളെ കുറിച്ചിട്ട് മറ്റൊരാൾ എഴുതുന്നതാണ് ആൻഡ് ഷെയർഡ് മീഡിയയിൽ ജനങ്ങൾ നമ്മളെ കുറിച്ചിട്ട് ഷെയർ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഉദാഹരണത്തിന് റിവ്യൂസ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും റിവ്യൂസ് വാങ്ങുകയാണ് അതായത് അവർ ഷെയർ ചെയ്യുകയാണ് ആൻഡ് ആൾസോ നെറ്റ്വർക്കിംഗ് ആ ഒരു ഷെയർഡ് എന്ന് പറയുന്ന ഷെയർഡ് മീഡിയാസിൽ വരും അപ്പോൾ അത്തരത്തിൽ ഗൊറില മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകൾ നമുക്ക് ഷെയേർഡ് മീഡിയാസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങൾ തന്നെ നമ്മുടെ പോസ്റ്റിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്ന പരിപാടി നമുക്ക് നെറ്റ്വർക്കിംഗ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും ആൻഡ് സി എസ് ആർ ആക്ടിവിറ്റീസ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റ്സ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും ജനങ്ങൾ അതിന് ഷെയർ ചെയ്യാ ദറ്റ് ഇഷ്ട്സ് ഷെയർഡ് മീഡിയ സോ പി ഇ എസ് ആൻഡ് ലാസ്റ്റ് വൺ ഒ ദാറ്റ് ഈസ് ഓൺഡ് മീഡിയ എന്താണ് ഈ ഓൺഡ് മീഡിയ അതായത് ഫേസ്ബുക്കിൽ എനിക്കൊരു പേജുണ്ട് അത് എൻ്റെ ഓൺഡ് മീഡിയ ആണോ യൂട്യൂബിൽ എനിക്കൊരു ചാനലുണ്ട് അത് എൻ്റെ ഓൺഡ് മീഡിയ ആണോ അല്ല അത് യൂട്യൂബിൻ്റെ ആണ് അത് ഫേസ്ബുക്കിൻ്റെയാണ് അത് മറ്റു ഇൻസ്റ്റാഗ്രാമിൻ്റെയാണ് എൻ്റേതല്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ ഈ വീഡിയോസെല്ലാം യൂട്യൂബിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്നു കൊണ്ട് അതിൻ്റെ മേധാവി ഒറ്റ ക്ലിക്കിലൂടെ ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നാളെ അവർ തീരുമാനിക്കുകയാണ് എൻ്റെ എല്ലാ വീഡിയോസും ഈ ചാനൽ തന്നെ പൂട്ടിക്കണം അവർക്ക് ഒറ്റ ക്ലിക്ക് മതി യാതൊരു വിശദീകരണം തരേണ്ട ആവശ്യം വരുന്നില്ല ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ അതിന് എൻ്റെ പേജ് കംപ്ലീറ്റ് ആയി അവർക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും സോ ഇതൊന്നും എൻ്റേതല്ല ഇതൊന്നും നമ്മുടേതല്ല അതെല്ലാം ഫേസ്ബുക്കിൻ്റേതാണ് അതെല്ലാം യൂട്യൂബിൻ്റേതാണ് ഇവിടെ ബിസിനസ്സുകാരൻ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യവും എന്നാൽ വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും മാർക്കറ്റിംഗിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിട്ട് അതുവഴി കൂടുതലായിട്ട് പോസ്റ്റ് ഉണ്ടാക്കി ഷെയർ ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ലീഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു പക്ഷേ അത് ശാശ്വതമായിട്ടുള്ള ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവുന്നില്ല ലോങ് ടേമിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഓഡിയൻസിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം നമുക്ക് എങ്ങനെയൊക്കെ ഓൺ പ്ലാറ്റ്ഫോം കരസ്ഥമാക്കാനായിട്ട് കഴിയും ഒന്ന് വെബ്സൈറ്റ് തന്നെയാണ് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ് ഓക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആൻഡ് പോഡ്കാസ്റ്റുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ ഒരു ആപ്പ് നമുക്ക് എൻ്റെ ബ്രാൻഡസിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ആപ്പ് ഉണ്ട് അത് നമ്മുടെ സ്വന്തമാണ് ആൻഡ് ബ്ലോഗുകൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇത്തരത്തിലുള്ള ഓൺഡ് മീഡിയസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പി എസ് ഒ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഓൺഡ് മീഡിയാസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക ഈ ഓൺഡ് മീഡിയാസിനെ നമ്മൾ ബാക്കി പറഞ്ഞിട്ടുള്ള പെയ്ഡ് മീഡിയാസും ഷെയ്ഡ് മീഡിയാസും അത്തരത്തിലുള്ള മീഡിയാസ് വഴി ഷെയർ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ പേജിലേക്ക് നമ്മൾ ഓൺ ചെയ്യുന്ന മീഡിയാസിലേക്ക് കൂടുതൽ എൻഗേജ്മെന്റ്സ് വരും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുള്ളതാണ് സോ ഈ രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക ഓൺഡ് മീഡിയസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കോണ്ടുകൾ ബാക്കിയുള്ള ഷെയ്ഡ് മീഡിയസ് വഴിയും പെയ്ഡ് മീഡിയസ് വഴിയും എല്ലാം കൊടുക്കാനായിട്ട് നോക്കുക ആൻഡ് ആൾസോ തുടക്കം മുതൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസും ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുക ഒരു കലണ്ടർ ഉണ്ടാക്കുക കൃത്യമായിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ കാര്യം ഇൻഷുർ ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക ആൻഡ് ആൾസോ ഈ പറഞ്ഞിട്ടുള്ള നാല് പി ഇ എസ് ഒ നാല് മീഡിയാസും ഹാർമോണിയോട് കൂടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ അത് ഏത് പ്രപ്പോഷനിൽ ഈ പി എസ് ഒലെ ഏത് കാര്യം കൂടുതൽ പ്രപ്പോഷനിൽ കൊടുക്കണം ഏത് കാര്യം കുറവ് പ്രപ്പോഷനിൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സും നിങ്ങളുടെ ഗോൾസും വെച്ചുകൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പോൾ പി എസ് ഒ ടൂൾ എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈനാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് ഇനി മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ശിജുരാജൻ സൈനിങ് ഓഫ് Goodbye.